Okay, once again, welcome back to Emfavour Learning App. Nan Sipin Urdin. LSGI Secretary Paper 2, important adla module on sustainable development. In the definition, in my Bendapetta Verna, a report, commissions, conventions, Pradhanapetta agendas, it also an item. SDG അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. പിന്നെ ഇന്ത്യ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് കാര്യമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥാനം, ഇതൊക്കെയാണ് ഒരൊറ്റ സെഷനിലുള്ള വളരെ വേഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൻ്റെ നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാം. ചില പ്രസക്ത ഭാഗങ്ങൾ എംഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആദ്യമായ ഒരു നിർവചനം അഥവാ ഡെഫിനിഷൻ ഉണ്ടാകാൻ കാരണമായത് ബ്രെൻലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ്. എന്താണ് ബ്രെൻലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. ഓക്കെ, സോ ബ്രെൻലാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന ആ ഒരു പദത്തിന് നിർവചനം നൽകിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർവചനം ആദ്യമായി പരാമർശിക്കപ്പെട്ട റിപ്പോർട്ട് കൂടിയാണിത്. നമ്മുടെ പൊതുവായ ഭാവി അഥവാ അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നു. ശ്രദ്ധിക്കണം, ഈ പറയുന്ന ബ്രെൻലാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർ കോമൺ ഫ്യൂച്ചർ എന്ന ഔദ്യോഗിക നാമത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിനെ വിളിക്കുന്നത് അവർ കോമൺ ഫ്യൂച്ചർ, നമ്മുടെ പൊതുവായ ഭാവി. ഈ റിപ്പോർട്ടിലാണ് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനത്തിന് ഒരു ഡെഫിനിഷൻ കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ലോക കമ്മീഷൻ അഥവാ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 1987 പുറത്തിറങ്ങുകയും സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ലോക കമ്മീഷനാണ് 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്ന ഔദ്യോഗിക നാമത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. അതിലാണ് ഈ പറയുന്ന സുസ്ഥിര വികസനം എന്ന പദം ആദ്യമായിട്ട് നിർവചിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കമ്മീഷന്റെ തലവൻ എന്ന് പറയുന്നത് ഗ്രോ ഹാർലെം ബ്രെൻലാൻഡ് എന്ന് പറയുന്ന സ്ത്രീ ആയിരുന്നു. അവരെന്ന് പറയുന്നത് നോർവേ, നമുക്ക് അറിയാം സ്കാൻഡിനേവിയൻ വൺ ഓഫ് ദി സ്കാൻഡിനേവിയൻ നേഷൻസ് ആണ് നോർവേ. നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയാണ് അവർ, ഒരു വനിതയാണ്. സോ അവരായിരുന്നു ഈ കമ്മീഷന്റെ ചെയർമാൻ. അതുകൊണ്ടാണ് അവർ കോമൺ ഫ്യൂച്ചർ എന്ന റിപ്പോർട്ടിന് ബ്രെൻലാൻഡ് റിപ്പോർട്ട് എന്നുള്ള പേരും കൂടി ലഭിക്കുന്നത്. കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് മൻസൂർ ഖാലിദ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് അവർ കോമൺ ഫ്യൂച്ചറിൽ സുസ്ഥിര വികസനത്തിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ? ഭാവി തലമുറയുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വർത്തമാനകാല ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് ബ്രെൻലാൻഡ് കമ്മീഷന്റെ സുസ്ഥിര വികസനം എന്നുള്ളത്. ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള ഉത്കണ്ഠ ഇവിടെ ഇതിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വികസനത്തിനോ പരിസ്ഥിതിക്കോ മുൻഗണന നൽകണോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഡിബേറ്റുകളും ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വികസനമാണോ പരിസ്ഥിതിയാണോ എന്നുള്ള ചോദ്യമാണ് ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള സംസാരങ്ങൾ സംവാദങ്ങളൊക്കെ നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് നമുക്ക് രണ്ടും വേണം, വികസനവും വേണം, അതേസമയം പരിസ്ഥിതിയും നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു 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 ബാലൻസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ലോകം മൊത്തവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. വളരെ ബാലൻസ്ഡ് ആണ്, രണ്ടും വളരെ ബാലൻസ്ഡ് ആണ്, നമുക്ക് രണ്ടും വേണം. അപ്പോ ഇതായിരുന്നു ബ്രെൻലാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് ആദ്യം പഠിക്കേണ്ടതും ബ്രെൻലാൻഡ് റിപ്പോർട്ട് തന്നെയാണ്. ഔദ്യോഗിക നാമം അവർ കോമൺ ഫ്യൂച്ചർ. ഈ ഒരു റിപ്പോർട്ട് ആരാണ് തയ്യാറാക്കിയത്? വേൾഡ് കമ്മീഷൻ ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, 1987 ഇതിന്റെ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ഗ്രോ ഹാർലം ബ്രെൻലാൻഡ് സ്ത്രീ വന്നിട്ട് നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. എനിക്ക് തോന്നുന്നു നോർവേയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു അവര്. കൂടാതെ ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് മൻസൂർ ഖാലിദ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിനുശേഷം, അതായത് ഈ പറയുന്ന റിപ്പോർട്ടിന് ശേഷം പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചർച്ചയായത് ഭൗമ ഉച്ചകോടിയിൽ വെച്ചാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഭൗമ ഉച്ചകോടി അഥവാ എർത്ത് സമ്മിറ്റ്, ഇതിന്റെ മറ്റ് പേരുകൾ പല രീതിയിൽ നമുക്ക് യു പി എസ് സി അതുപോലെ തന്നെ മറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുകളിലും ഈവൻ പി എസ് സിയിൽ പോലും ചോദിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ശ്രദ്ധിക്കണം, 1987 ഉണ്ടായ റിപ്പോർട്ട് അവർ കോമൺ ഫ്യൂച്ചർ ആരായിരുന്നു? വേൾഡ് കമ്മീഷൻ ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഇത് വന്നിട്ട് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് അല്ലേ, കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ സമ്മേളനം അല്ലെങ്കിൽ കൺവെൻഷൻ എന്ന് പറയുന്നതും സമ്മേളനം എന്ന അർത്ഥത്തോടു കൂടിയാണ് വരുന്നത്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇതാണ് എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റ് എന്നറിയപ്പെടുന്ന സമ്മിറ്റ് അഥവാ ഉച്ചകോടി. അപ്പോ ഇത് എവിടെ വെച്ചാ നടന്നേ? 1992 ബ്രസീലിലെ റിയോ ഡി ജനീറയിൽ വെച്ച് നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ റിയോ ഉച്ചകോടി അഥവാ റിയോ സമ്മിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇവിടെ വെച്ചുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആവശ്യമുണ്ട് പരീക്ഷയ്ക്ക്. പരിസ്ഥിതിയും വികസനവും സമന്വയിപ്പിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് പൊതുജന അവബോധം ഈ ഒരു ഉച്ചകോടിയിലൂടെ നടത്തി. അത് മാത്രമല്ല കാലാവസ്ഥ മാറ്റം അതായത് ക്ലൈമറ്റ് ചേഞ്ച്, ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്നിവ സംബന്ധിച്ച കൺവെൻഷനുകൾ ഇവിടെ അംഗീകരിക്കപ്പെട്ടു. അതായത് നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ, ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ, ഇതെല്ലാം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അടുത്ത അടുത്ത ഏരിയയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഈ രണ്ട് കൺവെൻഷൻ കൂടാതെ വനവൽക്കരണം, അഫോറസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഒരു ഉച്ചകോടിയിൽ വെച്ച് അംഗീകരിക്കപ്പെട്ടു. അജണ്ട 21 എന്ന പേരിൽ ഒരു വികസന നടപടിക്രമ പട്ടികയും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പി എസ് സിയുടെ മുൻകാല ഡിഗ്രി ലെവൽ ചോദ്യമാണ് ഈ പറയുന്ന അജണ്ട 21 is related to. അപ്പൊ അവിടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് റിയോ ഉച്ചകോടി അല്ലെങ്കിൽ ഭൗമ ഉച്ചകോടി എർത്ത് സമ്മിറ്റ് 1992 എന്നുള്ള ഉത്തരമായിരുന്നു അവിടെ കൊടുത്തത്. അപ്പോ ശ്രദ്ധിക്കണം, അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൗമ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വവും ഒന്നിച്ചു പോകണമെന്ന നിഗമനത്തിലെത്തി. കണ്ടോ, രണ്ടും ഒന്നിച്ചു പോകണം, ദാറ്റ് മീൻസ് രണ്ടും ബാലൻസ് ചെയ്യണമെന്ന നിഗമനത്തിലേക്കാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ വികസന സമീപനത്തെയാണ് സുസ്ഥിര വികസനമെന്ന് ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ. ബ്രെൻലാൻഡ് കമ്മീഷൻ കൊടുത്തിരുന്ന ഒരു ഡെഫിനിഷനിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് കോംപ്രഹെൻസീവ് ആയിട്ട് പ്രാക്ടിക്കലി നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷനിലേക്ക് വന്നു. എന്താണ്? രണ്ടും ബാലൻസ് ചെയ്യപ്പെട്ട് പോകേണ്ട ഒരു സാഹചര്യം, പരിസ്ഥിതിയും വികസനവും. അത് ഈ റിയോ സമ്മിറ്റിലൂടെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ലോകം കടന്നു വന്നത്. ഈ ഒരു റിയോ സമ്മിറ്റിന്റെ തുടർച്ചയായിട്ട് 2002 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ വെച്ച് മറ്റൊരു ഉച്ചകോടി നടന്നു. 1992 റിയോ ഉച്ചകോടിക്ക് ശേഷം അല്ലെ 10 എടുത്തു അടുത്തൊരു ഉച്ചകോടി വരാനായിട്ട്. അതെന്തായിരുന്നു? വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തെ കുറിച്ചുള്ള ലോക ഉച്ചകോടി. ഇപ്പോ മലയാളത്തിൽ ഓർക്കാൻ ബുദ്ധിമുട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇംഗ്ലീഷിൽ കൂടി അത് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചു, ശ്രദ്ധിക്കണം, കൺഫ്യൂസ്ഡ് ആവരുത്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറയിൽ വെച്ച് എർത്ത് സമ്മിറ്റ് നടന്നു, അതുകൊണ്ട് അതിനെ റിയോ സമ്മിറ്റ് എന്ന് വിളിക്കുന്നു. ഔദ്യോഗിക പേരെന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. 10 ശേഷം വേൾഡ് സമ്മിറ്റ് ആണ്, ലോക ഉച്ചകോടി. എന്തുമായി ബന്ധപ്പെട്ട്? സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട്,
വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എവിടെ വെച്ച്? 2002 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ വെച്ച്. എന്നുവെച്ച് ഇതിനെ നമ്മൾ ജോഹന്നസ്ബർഗ് ഉച്ചകോടി എന്നുള്ള രീതിയിലല്ല നമ്മൾ വിളിക്കുന്നത്. അതിന് പകരം റിയോ, റിയോ ഉച്ചകോടി കഴിഞ്ഞ് 10 വർഷം എടുത്തു, റിയോ പ്ലസ് 10 എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, റിയോ പ്ലസ് 10 എന്താണ്? ആ ലോക ഉച്ചകോടി, സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട ലോക ഉച്ചകോടിയാണ് റിയോ പ്ലസ് 10 എന്ന് പറയുന്നത്. 2002 ജോഹന്നസ്ബർഗിൽ വെച്ച് നടന്നു. ശേഷം വീണ്ടും ഒരു 10 വർഷം എടുത്തു, അല്ലെങ്കിൽ റിയോ ഉച്ചകോടിക്ക് ശേഷം 20 വർഷം എടുത്തു. 2012 ഐക്യരാഷ്ട്രസഭയുടെ, ദാറ്റ് മീൻസ് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കൺവെൻഷൻ, എന്താണ് സുസ്ഥിര വികസന കോൺഫറൻസും അഥവാ സമ്മേളനവും 2012 നടന്നു. ഇത് നടന്നത് വീണ്ടും ബ്രസീലിലെ റിയോ ഡി ജനീറയിൽ വെച്ചാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ റിയോ പ്ലസ് 20 എന്നും റിയോ എർത്ത് സമ്മിറ്റ് 2012 എന്നും വിളിക്കപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ബ്രെൻലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് അഥവാ അവർ കോമൺ ഫ്യൂച്ചർ 1987 അല്ലേ, നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു. അത് സബ്മിറ്റ് ചെയ്യുന്നത് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. പരിസ്ഥിതി വേണോ വികസനം വേണോ എന്നുള്ള സംവാദത്തിന് തുടക്കമിട്ട ഒരു റിപ്പോർട്ട് കൂടിയായിരുന്നു അത് എന്ന് പറയുന്നത്. അതിൻ്റെ ചെയർമാൻ ഗ്രോ ഹാർലം ബ്രെൻലാൻഡ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു അല്ലേ, അതിൻ്റെ വൈസ് ചെയർമാൻ ഖാലിദ് മൻസൂർ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1992 ബ്രസീലിലെ റിയോ ഡി ജനീറയിൽ വെച്ച് ഭൗമ ഉച്ചകോടി നടന്നു. അതുകൊണ്ട് ഇതിനെ റിയോ ഉച്ചകോടി എന്നും വിളിക്കുന്നുണ്ട്. ഔദ്യോഗിക നാമം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ എൻവയറമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോ റിയോ ഉച്ചകോടി അഥവാ ഭൗമ ഉച്ചകോടി 1992 എന്ന് നമുക്ക് അവിടെ പറയാം. ഇവിടെ വെച്ചാണ് പരിസ്ഥിതിയും വികസനവും ബാലൻസ് ചെയ്തു പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ കാര്യമായ അവബോധം സൃഷ്ടിക്കപ്പെടുന്നത്. തുടർന്ന് 2002 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ വെച്ച് ലോക ഉച്ചകോടിയാണ് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള ലോക ഉച്ചകോടി നടന്നു. ഓക്കെ, അഥവാ നമ്മൾ ഇതിനെ വിളിക്കും റിയോ പ്ലസ് 10 ഉച്ചകോടി എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ജോഹന്നസ്ബർഗിൽ വെച്ച് നടന്ന 2002 ഭൗമ ഉച്ചകോടി എന്നും നമുക്ക് ഇതിനെ പറയാം. ഇനി ഇത് നടന്നതിന് ശേഷം 10 വർഷം, അല്ലെങ്കിൽ 1992 റിയോ ഉച്ചകോടി നടന്നതിന് ശേഷം 20 വർഷം, വീണ്ടും ബ്രസീലിലെ റിയോ ഡി ജനീറയിൽ വെച്ച് 2012 ഒരു ഭൗമ ഉച്ചകോടി നടന്നു. അതുകൊണ്ടാണത് റിയോ പ്ലസ് 20 എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 2012 റിയോ അല്ലെങ്കിൽ ഭൗമ ഉച്ചകോടി എന്ന് പറയപ്പെടുന്നത്. ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് എന്താണ്? ഇത് നടത്തിയിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ കോൺഫറൻസ് അഥവാ സമ്മേളനമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെയാണ്, കറക്റ്റ് ആയിട്ടുള്ള ക്രൊണോളജിക്കൽ ഓർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പക്കയാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ അജണ്ട 21 കുറിച്ചാണ് പഠിക്കുന്നത്. അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1992 റിയോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിലുള്ളത് നോക്കാം. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തന പദ്ധതിയാണ്, 21-ാമത് നൂറ്റാണ്ടിലെ അജണ്ടയാണ് എന്നുള്ളത് കൊണ്ടാണ് 21 എന്നുള്ള നമ്പർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആഗോള സുസ്ഥിര വികസനം, ദാറ്റ് മീൻസ് ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ നോൺ ബൈൻഡിങ് അഥവാ ഈ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഈ പറയുന്ന അജണ്ട 21 എന്നുള്ളത് നിയമപരമായി ബാധകമല്ല. പറയുന്നത് നിങ്ങൾ വോളണ്ടറിലി ചെയ്യുകയാണെങ്കിൽ അത് ഈ പറയുന്ന പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന് അതൊരു താങ്ങായനെ എന്നുള്ളത് കൊണ്ട് തന്നെ വോളണ്ടറിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഈ എടുക്കുന്ന അജണ്ട 21 ഭാഗമായിട്ട് എടുക്കുന്ന നടപടിക്രമങ്ങൾ അംഗരാജ്യങ്ങൾക്ക് നിയമപരമായി ബാധിക്കുന്നില്ല. ഓക്കെ, സോ ഇതാണ് അജണ്ട 21 എന്ന് പറയുന്നത്. 2015 മുതൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ
അജണ്ട 2030 ഉൾപ്പെടുത്തി. അജണ്ട 2030 നമ്മൾ പഠിക്കാനിരിക്കുന്ന റിയൽ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഥവാ 17 വിവിധ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ അല്ലേ? അപ്പൊ 1992 ഭൗമ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് അജണ്ട 21 സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് അതെന്ന് പറയുന്നത്. ഒരു രാജ്യങ്ങളിൽ മേൽ ലീഗലി ബൈൻഡിങ് അല്ല. 2015 മുതൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ എന്ത് ചെയ്തു, അജണ്ട 2030 ഭാഗമാക്കി മാറ്റി. അജണ്ട 2030 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി പഠിക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളത് ഓക്കെ ആണ്. ഇനി അടുത്ത കാര്യം നോക്കാം. അജണ്ട 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ അജണ്ടയാണ് കേട്ടോ. അപ്പോ ഇപ്പോഴും ഭാവിയിലും ആളുകൾക്കും ഗ്രഹത്തിനും പ്ലാനറ്റിനും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി പങ്കിട്ട ബ്ലൂ പ്രിന്റ് എന്നുള്ളതാണ് 2015 യുണൈറ്റഡ് നേഷൻസ് അവതരിപ്പിച്ച അജണ്ട 2030 എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ്, സുസ്ഥിര വികസനത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റ് എന്നുള്ള രീതിയിലാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 15 വർഷത്തിനുള്ളിൽ 2015 ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അജണ്ട 2030 എന്ന് പറയുന്നത് 15 വർഷത്തിനുള്ളിൽ ലോകമാകമാനം കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ഈവൻ ഇതിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. 17 ലക്ഷ്യങ്ങളാണ്. ദാരിദ്ര്യം അവസാനിപ്പിക്കുകയും കൂടുതൽ സുസ്ഥിരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അജണ്ട 21 പോലെ തന്നെ അജണ്ട 21 1992 അവതരിപ്പിക്കപ്പെട്ടത്. ശേഷം 2015 ഈവൻ അജണ്ട 2030 അവതരിപ്പിച്ചു. അത്തരത്തിലൊരു അവതരണത്തിലൂടെ 15 വർഷത്തിനുള്ളിൽ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ അംഗരാജ്യങ്ങൾ, ഇതും ലീഗലി ബൈൻഡിങ് അല്ല, വോളണ്ടറിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, 17 ലക്ഷ്യങ്ങളെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നിയമപരമായി അംഗരാജ്യങ്ങൾക്ക് ബാധകമല്ല. 2030 17 ലക്ഷ്യങ്ങളും 169 ഉപ ലക്ഷ്യങ്ങളും കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ 17 ലക്ഷ്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, അതിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. കാരണം SDG 1 എന്ത്, SDG 7 എന്ത്, 8 എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് UPSC അതുപോലെ തന്നെ മറ്റ് അന്യസംസ്ഥാന പരീക്ഷ ചോദ്യപേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ട് വരുമ്പോൾ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട്, ഇതാ ഇവിടെ ഞാനൊരു ഫ്ലോ ഒരു കൃത്യമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മലയാളത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. SDG 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SDG 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാരിദ്ര്യ നിർമാർജനം, ദാരിദ്ര്യ നിർമാർജനം. സോ SDG 1 ആണ് UPSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ. ദാരിദ്ര്യ നിർമാർജനം. SDG 2 വിശപ്പ് നിർമാർജനം, അതായത് നമ്പർ 1 എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമാർജനം അഥവാ നോ പോവർട്ടി, പോവർട്ടി ഇല്ലായ്മ ചെയ്യുക. രണ്ടെന്ന് പറയുന്നത് വിശപ്പ് നിർമാർജനം, ദാറ്റ് മീൻസ് നോ ഹങ്കർ. ഓക്കെ, ഇനി നല്ല ആരോഗ്യവും ക്ഷേമവും, അതാണ് SDG 3. SDG 3 നല്ല ആരോഗ്യവും ക്ഷേമവും, ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന യു എൻ സംഘടനയാണ് ലോക ആരോഗ്യ സംഘടന അല്ലേ. ഇനി SDG 4 ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് SDG 4 എന്ന് പറയുന്നത്. SDG 5 ലിംഗസമത്വം, ലിംഗസമത്വം. അക്കാര്യത്തിൽ ഇന്ത്യ കുറച്ച് പിന്നോട്ടാണ് എന്നാണ് റിപ്പോർട്ട് പറയപ്പെടുന്നത്. ഇനി പുതിയ റിപ്പോർട്ടുകളൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുന്നതിന് കൂടെ തന്നെ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള SDG ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ തന്നെ UN യുണൈറ്റഡ് നേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ആഗോള സുസ്ഥിര വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നതിനെ പറ്റിയൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ SDG 5 ലിംഗസമത്വം, SDG 6 ശുദ്ധജലവും ശുചിത്വവും, SDG 7 താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജം, SDG 8 മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും, SDG 9 വ്യവസായം നവീകരണവും അടിസ്ഥാന സൗകര്യങ്ങളും, SDG 10 കുറഞ്ഞ അസമത്വം, SDG 11 സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും. ഈ കുറഞ്ഞ അസമത്വത്തിലും ഇന്ത്യ കുറച്ച് ബാക്കിലാണ്. ഓക്കെ, ഇനി സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ
സ്മാർട്ട് സിറ്റികളും മറ്റ് പദ്ധതികളും ഒക്കെ ഇപ്പൊ തയ്യാറാക്കുന്നത്. ഓക്കെ, SDG 12 ഉത്തരവാദിത്തമുള്ള ഉപഭോഗവും ഉൽപാദനവും. ഉത്തരവാദിത്തമുള്ള ഉപഭോഗം, ദാറ്റ് മീൻസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺസംഷൻ. ദെൻ കാലാവസ്ഥ പ്രവർത്തനം, SDG 13. SDG 14 വെള്ളത്തിന് താഴെയുള്ള ജീവിതം, അതായത് എന്താണ് വെള്ളത്തിന് താഴെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്ന പല ജീവജാലങ്ങളുണ്ടാവും, സോ അവരുടെ നല്ലതിന് വേണ്ടി. ലൈഫ് ബിലോ വാട്ടർ, SDG 15 ലൈഫ് ഓൺ ലാൻഡ്, കരയിലെ ജീവിതം, അതിന് നല്ലതിന് വേണ്ടി. SDG 16 സമാധാനം, നീതി എന്നിവയ്ക്കായുള്ള ശക്തമായ സ്ഥാപനങ്ങൾ. SDG 17 ഇതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പങ്കാളിത്തം, ലക്ഷ്യങ്ങൾക്കായുള്ള പങ്കാളിത്തം. അപ്പൊ ഇത്തരത്തിൽ 17 ലക്ഷ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 17 ലക്ഷ്യങ്ങൾ ഇവിടെ നിങ്ങൾ ഈ രീതിയിൽ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഇന്ത്യ ഈ പറയുന്ന ലക്ഷ്യങ്ങൾ എത്രത്തോളം കൈവരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ചാർട്ടും കൂടി, കളർഫുൾ ആയിട്ടുള്ള ചാർട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നോട്ടുകളും പ്രിപ്പയർ ചെയ്യാം. ഇന്ത്യ എത്രത്തോളം മുന്നിൽ വന്നിട്ടുണ്ട്, ഇതാ കണ്ടോ. SDG 1 നോ പവർട്ടി, SDG 2 സീറോ ഹങ്കർ. ഓക്കെ, SDG 3 എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ്, ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ്. SDG 4 ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അഥവാ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഓക്കെ, SDG 5 എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, SDG 6 എന്ന് പറയുന്നത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ശുദ്ധജലവും ശുചിത്വവും എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കറക്റ്റ് ഈ ഓർഡറിൽ തന്നെ നമ്പർ ഉൾപ്പെടെ PSC പരീക്ഷകളിൽ വന്നേക്കും, UPSC പരീക്ഷകളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം, ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു സൂചികയാണ്, അതായത് 2023-24 കണക്ക് പ്രകാരം 2024 തന്നെ നീതി ആയോഗ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അല്ലേ. അപ്പൊ നീതി ആയോഗിന്റെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആണ് കണക്കിലെടുത്തത്. അങ്ങനെ കണക്കിലെടുത്തപ്പോ ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത് കേരളവും ഉത്തരാഖണ്ഡുമാണ്. ഏറ്റവും മോശം അവസ്ഥ ബീഹാറിലാണ്. നമുക്കറിയാം ബീഹാറിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമില്ല, അവിടെ മുഴുവൻ കൂട്ടക്കോപ്പീഡിയാണ് അല്ലേ. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ശുദ്ധജലം അഥവാ ശുചിത്വമൊക്കെ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. ജെൻഡർ ഇക്വാലി അവിടെ എപ്പോഴും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാസ്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ്. ബീഹാർ എന്ന് പറയുന്നത് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, സാക്ഷരതയുടെ കാര്യത്തിലായാലും. ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് കണ്ട ചോദ്യമാണ്, അതായത് 2023 ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നമുക്കറിയാം ഈ പറയുന്ന ജാതി അല്ലെങ്കിൽ സംവരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലുമെല്ലാം ജാതി സംവരണം അല്ലെങ്കിൽ കാസ്റ്റ് റിസർവേഷൻ എന്ന് പറയുന്നത് 50 മേലെ പോകരുത്. പക്ഷേ ബീഹാറിൽ കഴിഞ്ഞ തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ 50 നിന്നും 65 ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം മുന്നിട്ടെടുത്തു. ആ തീരുമാനത്തെ ഒടുക്കം പാട്ന ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും പാട്ന ഹൈക്കോടതിയുടെ ആ സ്റ്റേക്കെതിരെ സുപ്രീം കോടതിയിൽ ബീഹാർ സർക്കാർ പോയെങ്കിലും അതിന്മേൽ യാതൊരുവിധ മാറ്റവും ഇപ്പൊ വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ബീഹാറാണ് ഇന്ത്യയിലെ എല്ലാ നല്ല സൂചികളിലും കുറച്ചൊന്ന് പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനം. ബീഹാറും ബീഹാറിന്റെ തൊട്ട് താഴെ തന്നെ ജാർഖണ്ഡും ഉണ്ട്. ജാർഖണ്ഡും വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ SDG ഇന്ത്യ സൂചിക പ്രകാരം 2023-24 നീതി ആയോഗിന്റെ നാലാമത്തെ പതിപ്പാണ് കേട്ടോ, നാലാമത്തെ എഡിഷനാണിത്, 2024 പ്രസിദ്ധീകരിച്ചത്. ഒന്നാം സ്ഥാനം കേരളം, ഉത്തരാഖണ്ഡും, പിന്നെ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ തമിഴ്നാട്, അതുപോലെ തന്നെ ഗോവ, ഹിമാചൽ പ്രദേശ് ഒക്കെ രണ്ടും ആ ഒരു ഇതിന്റെ പുറകെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മോശം പ്രകടനം എന്ന് പറയുന്നത് ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ദാ 2024 UN സുസ്ഥിര വികസന റിപ്പോർട്ട്. സോ 2024 UN ആഗോള സുസ്ഥിര വികസന സൂചിക പുറപ്പെടും. അത് നമുക്ക് ഒരു കാര്യം,
2024 നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട SDG ഇൻഡെക്സ് ആണ് പുറത്തുവിട്ടത്, അല്ലെങ്കിൽ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. അത് പ്രകാരം ഒന്നാം സ്ഥാനം ഉത്തരാഖണ്ഡും കേരളവുമാണ്, ഏറ്റവും പിന്നിൽ ബീഹാർ. ഇനി ലോകരാജ്യങ്ങൾക്കിടയിൽ സുസ്ഥിര വികസന സൂചിക, അല്ലെങ്കിൽ ഈ പറയുന്ന റാങ്കിംഗ് എന്താണെന്നുള്ളത് UN ആണ് പുറത്തുവിട്ടത്. അതും 2024 തന്നെയാണ് പുറത്തുവിട്ടത്. ഇത് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 109 ഒന്ന് നോക്കിയേ. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 109 ഓക്കെ. ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ഫിൻലാൻഡ് ആണ്. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ഏറ്റവും മേലെ കാണാൻ പറ്റും. ഫിൻലാൻഡ്, സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് ഒക്കെയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ആദ്യ 10 ഒരു ഏഷ്യൻ രാജ്യം പോലും ഇല്ല. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ജപ്പാനാണ്, അത് കഴിഞ്ഞാൽ സൗത്ത് കൊറിയ. ചൈനയൊക്കെ 67-68 റേഞ്ചിലാണ് നിൽക്കുന്നത്. ചൈനയൊക്കെ ഇന്ത്യക്കാൾ ഭേദമാണ് ചൈന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് പിന്നിലുള്ള അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ റാങ്കായ 109 പിന്നിലുള്ള രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, പിന്നെ ആരും പ്രതീക്ഷിക്കാതെ മ്യാൻമാറും ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഇത് പഠിക്കുന്നതാണ് എളുപ്പം. പിന്നിലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചേട്ടാനിയന്മാരാണ്, പിന്നെ മ്യാൻമാർ. അപ്പൊ ബംഗ്ലാദേശോ? ബംഗ്ലാദേശ് ഇന്ത്യക്കാളും മുന്നിലാണ്. 107 ആ ഒരു റാങ്കിലാണ് അവർ നിൽക്കുന്നത്. 107 ആ ഒരു റാങ്കിലൊക്കെ. ഓക്കെ, നമുക്ക് ആ ബംഗ്ലാദേശിന്റെ റാങ്കിന് ആവശ്യമില്ല. ഇന്ത്യക്കാളും കുറച്ചുകൂടി ഒന്നോ രണ്ടോ റാങ്കിന് മുന്നിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ് പോലുള്ള രാജ്യങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ ഇന്ത്യയെക്കാൾ മുൻപന്തിയിലാണെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ 17 ലക്ഷ്യങ്ങളുണ്ടല്ലോ, ഈ 17 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ കൃത്യമായിട്ട് മറ്റൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SDGയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇന്നത്തെ സ്റ്റാറ്റസ് കൃത്യമായിട്ട്, ഇത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ എടുത്ത പദ്ധതികൾ, അല്ലെങ്കിൽ ഇന്ത്യ എടുത്ത മിഷനുകൾ എന്തൊക്കെയാണ്, ഈ പറയുന്ന പദ്ധതികൾ, ഈ പറയുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഇന്ത്യക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ എന്താണ് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. SDG ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകേണ്ടത് ഇതിലാണ്. നോക്കി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പച്ച അടയാളമൊക്കെ എന്താണെന്നുള്ളത്. ഓക്കെ, നോ പവേർട്ടി. നോ പവേർട്ടി എന്ന് പറയുന്നത് ആ ഒരു പച്ച അടയാളം കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺ ട്രാക്ക് ഓർ മെയിൻറ്റെയിനിങ് SDG അച്ചീവ്മെന്റ്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഇന്ത്യ കാര്യമായി ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇവിടെ നോക്കിയേ, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് മുൻപന്തിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം സോളാർ എനർജി അതുപോലുള്ള കാര്യങ്ങൾ, നോൺ റിനുവബിൾ എനർജി റിസോഴ്സസ് ഇന്ത്യ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൊല്യൂഷൻ കൂടുതൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കൊക്കെ ഇന്ത്യ കാര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്റർനാഷണൽ സോളാർ അലയൻസിന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ, റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷനും ക്ലൈമറ്റ് ആക്ഷനും ഒക്കെ SDG ഏകദേശം ഇന്ത്യ അച്ചീവ് ചെയ്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ താങ്ക്സ് ഓൾ. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. See you soon. Bye.